അതിന് മെനക്കെട്ട് ഇറങ്ങിയതാ പോണ് മക്കളെ അംഗഭൂമിയിലേക്കാണ് ഇറങ്ങണില്ല. നിക്കണക യുദ്ധക്കളത്തിലെ യോദ്ധാക്കൾമാരില്ലേ ലാസ്റ്റിങ്ങൾ 2 മീറ്റർ ആയിട്ടുള്ളൂ. ചെലക്കം തൊട്ടിട്ട് നിലം തൊടിക്കാതെ കൊടുത്തിട്ട് ഇവിടെ വന്നിട്ടാണ്, ഇവിടെ വന്ന് ഇറങ്ങി. അപ്പൊ നമ്മള് പറഞ്ഞ റോഡ് കാണുന്നതാണ് നമ്മുടെ ഈ ചെറിയൊരു പോക്കറ്റ് റോഡ്. ഇതൊക്കെ പറഞ്ഞ് പ്ലേറ്റ് ഇറങ്ങിയിട്ടില്ല, ആ പ്ലേറ്റ് അല്ല ഇറങ്ങണേ. ഇപ്പൊ ഇവിടെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യണേ. ഇപ്പൊ ഡ്രൈവിംഗ് പഠിച്ചാലും പഠിക്കലേ, പിന്നെ സുഖമാണ്. അപ്പൊ എന്താ കഥ, അപ്പൊ എന്താണ് ഇവിടെ നിക്കണ നമ്മള്? അപ്പൊ നമ്മളെ സ്വന്തം സ്വാഗതമാട്, സ്വാഗതമാട് കൊറേ കാലത്തിന് ശേഷല്ലേ, കോട്ടക്കൽ ബൈപ്പാസ് അല്ലേ, കോട്ടക്കൽ ബൈപ്പാസ് മേലച്ചെനക്കൽ ഭാഗമാണ് കാണിച്ചോട്ടാ, നേരെ കാണുന്ന ഭാഗം. അങ്ങോട്ട് നല്ല ക്ലൈമറ്റ് ആണ്, ക്ലൈമറ്റ് നല്ലതാണ്. രാവിലെ തന്നെയാണ്, 7 മണിക്കാണ് നമ്മളെ വീഡിയോ, കറക്റ്റ് 7 മണി. അപ്പൊ നമ്മള് നേരെ നമ്മള് വന്നുകൊണ്ട് നമ്മളെ ഓവർപാസ് ഇവിടെ വരുന്നുണ്ട്. നേരെ അവിടുന്ന് ഒരു ഏകദേശം 200 മീറ്റർ കഴിഞ്ഞ ശേഷം ഒരു ഓവർപാസ് വരുന്നുണ്ട്, നമ്മളെ ചെറിയ റോഡ് പോക്കറ്റ് റോഡ് പോവാന്. പുടുത്തമ്പട്ട ഓവർപാസ് അതെ. അപ്പൊ അതിന്റെ ഏകദേശം സെന്ററിൽ നമ്മളെ മേൽക്കൂരിന്റെ പണിന്റെ ഏകദേശം എത്തിക്കണ്. രണ്ട് സൈഡും ഒരു 4 മീറ്ററോളം കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കി 8 മീറ്ററോളം ഹൈറ്റ് ഉണ്ട് തോന്നുന്നു ടോട്ടല് ഓവർപാസിന്റെ സംഭവം. ആ സൈഡ് കണ്ട്, ആ സൈഡിൽ നിന്ന് ഇടിഞ്ഞടിയേ, ഒന്ന് കടക്കൂടെ ഒക്കെ പൊളിഞ്ഞാടിയായി സെറ്റായി. എന്തായാലും രാവിലെ തന്നെ പണിക്കാരൊക്കെ ഉണ്ട്, റാറ്റാണ്, നല്ല മേട്ടം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നേരെ പോണത് നമ്മളെ മമ്മാലിപ്പടിക്ക് ലാസ്റ്റിക്ക് പോയിട്ട് കാര്യമില്ല, അവിടെ നമുക്ക് അവിടെ പാലം വരുന്ന ഫ്ലൈ ഓവറിന്റെ ഭാഗത്ത് 4 ഫില്ലർ മാത്രം അമ്മയൊക്കെ നട്ടിട്ടുള്ളു അല്ലേ, നട്ടിട്ടുള്ളൂ. പക്ഷെ മുളച്ച ഫില്ലർ വേറെ, ഇവിടുന്ന് മുളച്ചത് 64 ഫില്ലർ. അതിന്റെ പടുകൂറ്റ വിശേഷങ്ങളിലേക്ക് നമ്മൾ പോണില്ലേ. അപ്പൊ നമ്മളെ ഈ ഭാഗത്ത് നടക്കുന്നത് 64 ഫില്ലറാണ്, അതില് 51 എണ്ണത്തിന്റെ പണിയും കഴിഞ്ഞിരിക്കണേ, അതാണ് കാണിച്ചിറങ്ങി. പിന്നെ വീഴ്പൂപ്പ മേലത്തെ കൂമ്പാരത്തിന്റെ പണി ഏകദേശം 9 എണ്ണത്തിന്റെ. അപ്പൊ നമ്മള് നേരെ വണ്ടി എടുത്തിട്ട് നേരെ അപ്പുറം ചാടണം, അതാണ് നമ്മളെ നാടല്ലേ, അതാണ്. എന്തത് പൂളത്താറട്ടോ പോ, ഇത് കുറച്ചിന്റെ ഓവർപാസിന്റെ പോകുന്നത് പൂളത്താറട്ടിക്കണ, ഒരു 5 സ്റ്റെപ്പ് ആക്കിയില്ലേ, പേർക്ക് തിന്നണ്ടേ. പക്ഷെ നമ്മളെ ഇവിടെ നമ്മൾ നിക്കണ നിലവിൽ റോഡ് താഴത്തേക്ക് ആ കുണ്ടുക്ക് അത്യാവശ്യം താത്താണ്ട ഓവർപാസിന്റെ അവിടുന്ന്, അതാ നിർബന്ധം തന്നെ താത്തണം. പിന്നെ നല്ല റിബൺ കെടുക്കണ ഭാഗത്താണ് നമ്മളെ സർവീസ് റോഡ് വരുന്നത്, ഭയങ്കര മലയിലാണ്, കൊടുത്തമ്പട്ട ഹൈറ്റിലാണ്. അതിന് അങ്ങല്ല, ഇവിടുന്ന് ഈ ടേണിംഗ് റോഡ് പോകണ്ട നമ്മളെ സ്വാതമ്പാട് ടൗണിലേക്ക്. നിലവിലെ റോഡ് കാണാതെ പോലെ പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോ ഇവിടുന്ന് കണ്ട് ആകെ മാറ്റങ്ങളില്ലേ. പുതിയ ഇവിടുന്ന് ഭാവം ഏകദേശം 2 മാസത്തിലേറെ ഇവിടുത്തെ അപ്ഡേറ്റ് കൊടുത്തിട്ട്, പിന്നല്ലാതെ ചെരിച്ചുകൊണ്ട് ഇല്ലാതായില്ലേ. അതെ, അപ്പൊ ചെരിച്ചുകൊണ്ടൊക്കെ താന്ന് ഇതപ്പോ കണ്ട് ഏകദേശം കണ്ടില്ലേ, നിങ്ങള് 12 അടിയോളം ഇപ്പൊ മണ്ണെടുത്ത് സെറ്റായി. പക്ഷെ നമുക്ക് ഇത് ഇനിയും താവാണ്ട്, റോഡ് പോണതാണ്, സർവീസ് റോഡ് പോണ ഭാഗമാണ് മേലഭാഗമാണ്, അതാ കണ്ടോളി. പിന്നെ നമ്മൾ ഇവിടുന്ന് കാണാൻ, നമ്മൾ മൊത്തം 64 ഫില്ലറാണ് നമ്മളെ സ്വാതമ്പാട് കോട്ടക്കൽ ബൈപ്പാസിൽ വരുന്നത്, അങ്ങോട്ടാണ് നമ്മൾ പോണില്ല. അതില് 51 എണ്ണത്തിന്റെ കോൺക്രീറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടല്ലേ ടോട്ടലി. പിന്നെ നമ്മളെ വീർക്കൂപ്പ അങ്ങനെ എന്തൊക്കെ പറയല്ലോ, നമ്മളെ മേലത്തെ മേൽ കൂമ്പാരം. ഞാനെ പുറത്തെ കളിക്കാരനെ ചർച്ചിരിക്കുന്നു, വീർക്കൂപ്പല്ല വീർക്കാപ്പ് അങ്ങനെ എന്തൊക്കെയാണ്, ഏതായാലും കുഴപ്പമില്ല. അപ്പൊ ഇവിടുന്നാണ് ഇങ്ങനെ തുടക്കം സ്റ്റാർട്ടിങ്ങിലാ. അതെ, ഇതൊക്കെ സാമ്പിൾ അടിക്കട്ടെ, ഇത് സാമ്പിൾ. അപ്പൊ നമുക്കൊരു 11 എണ്ണത്തിന്റെ കമ്മിണ്ട്, ഇത് നമ്മള് പോണ സൈഡില് ഒരു 11 എണ്ണം വരാണ്ട്, ബാക്കിയുള്ള നമുക്ക് 51 എണ്ണം സെറ്റാണ്. സെറ്റാണ് മക്കളെ, സെറ്റാണ്. നമ്മളിവിടുത്തെ കാര്യങ്ങൾ മൊത്തം ഉൾപ്പെടുത്തണമെന്ന്, തീർച്ചയായിട്ടും. എന്നാ അതിന് മെനക്കെട്ട് ഇറങ്ങിയത് പോണ് മക്കളെ അംഗഭൂമിയിലേക്കാണ് ഇറങ്ങണില്ല. നിക്കണക യുദ്ധക്കളത്തിലെ യോദ്ധാക്കൾമാരില്ലേ, നോക്ക പട്ടാളക്കാരുടെ വരി വരിയായിട്ട് നിക്കണ മാതിരിയാണ് നിക്കണത്. ഇതാ തുടങ്ങി തുടക്കെ. അതെ, അപ്പൊ നമ്മള് വീർക്കാപ്പ് എന്നാ പറഞ്ഞില്ലേ, എന്താ സാധനം? ആ വീർക്കാപ്പ് തോന്നുന്നു, ആ സാധനമാണ് അടിച്ചുകൊണ്ടിരിക്കണത്, ആ കൂപ്പനാണ്. പിന്നെ നമ്മൾ പറഞ്ഞ 51 എണ്ണത്തിലെ സംഭവങ്ങളാണ് ഈ വൺ സൈഡ് കാണുന്നത്. അപ്പൊ ഇതിന്റെ ഈ സൈഡില് ഒരു ഏകദേശം ഒരു 500 മീറ്റർ ഏകദേശം ഈ ഗ്യാപ്പില് നമുക്ക് ഒരു 11 എണ്ണം കൂടി വരാണ്ട്, തീർച്ചയായിട്ടും. അപ്പൊ ഇവിടുന്ന ഏത് മരം വിട്ടോ, മരം ഞങ്ങൾ എടുക്കൂല. ഏയ് നമ്മള് ചങ്കതട്ടോ, മരം വെട്ടി അല്ല പിലൊക്കെ കൊണ്ടുകൊണ്ട് നേരെ കേട്ടോ ലേറ്റ്. അങ്ങനെയാണ് ഈ ബാവ. ഇപ്പൊ നമ്മള് നിക്കണ ഈ ഭാഗത്ത് കുറച്ച ഭാഗങ്ങൾ ഇങ്ങനെ പില്ലറിന്റെ ഭാഗം വരാനുള്ളൂ, ബാക്കി വൺ സൈഡ് ഒക്കെ അതാ. പിന്നെ നമ്മള് സ്വാതമ്പാടുന്ന കുന്നുമൽ ഭാഗത്ത് നമ്മള് ചെറുസോല മമ്മലപ്പടി ഭാഗത്തേക്ക് പോണ റോഡിന്റെ ഇടയിലാണ് ഇപ്പൊ ഈ മേലത്തെ കൂമ്പാരത്തിന്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞത്. ഈ കലാപരിപാടി മൊത്തം നടന്നിട്ടുള്ളല്ല, ഇത് കാണാനൊരു കൗതുകല്ല, ഇറ്റില്ല അത്രയും മലകളും കുന്നുകളായി സ്ഥലത്തുനിന്ന് പോലെ ഒരു അളവെടുത്തിട്ട് എല്ലാ അതിന്റെ ഫൗണ്ടേഷനും തുടങ്ങിയതിന് ശേഷം ബാവാ നോക്കുന്നുണ്ട്. പിന്നെ ചെയ്ത് വന്നപ്പോ ഒരേ ലെവലിലായല്ലോ, അതാണ് ഇതിന്റെ കളി. ഈ കാട്ടിലൊക്കെ വന്നുകാണ്ട് വലിയ കുജുത്തിന്. അപ്പൊ ആലോചിച്ചൊക്കെ
ഞാൻ വിചാരിച്ചിട്ട് ആ കഴിക്കൊന്ന് പോകുന്നു. ഇന്ന് രാവിലെ പണിക്കാരുണ്ട് കേട്ടോ, റാത്താണ് ആരും പന്നിയാളുള്ള കാട് വരുന്നത്. ഓ ഈ കോലത്തിലാക്കില്ല. ഓ ചിന്നാർക്കാടിന് വലിയ കാടേനെ പറഞ്ഞിട്ട് എന്താ കാര്യം, എന്ത് ചെയ്യാനാ ഈ കോലത്തിലാക്കി. ഇവിടുന്ന് ആണ്ട് നമ്മക്ക് രണ്ട് തലക്കത്തെ ഫില്ലറിന്റെ വർക്കുകൾ ഏകദേശം കഴിഞ്ഞിരിക്കണേ. അങ്ങനെ തന്നെ പറയാം, അങ്ങനെ തന്നെ പറയണോ, അത്രയും ചാരിയിട്ട്. പക്ഷെ എല്ലാമേലും ആൾക്കാരുണ്ട് കേട്ടോ ബാബാ, എല്ലാരും റെഡിയാണ്. തകൃതായിട്ട് പൊന്തിച്ചു നോക്കണേ. അതല്ല നമ്മളെ കാസർഗോഡ് വീമടിച്ചേ. ഓ അത് ഓവർപാസ് എന്താ, അത് നമ്മള് പറഞ്ഞു കണ്ടു കൊറേ ആൾക്കാർ നമുക്ക് വിളിച്ചു മെസ്സേജ് ഒക്കെ പറഞ്ഞിന്. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്, അതിന്റെ മുട്ടും കാര്യങ്ങളും തട്ടിയതാണ്. നിർബന്ധമായിട്ടും പല പ്രശ്നങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്ന് എത്തിപ്പെടാൻ പറ്റില്ല. ഇവിടെ സംഭവിക്കൂല ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടല്ല. ഇവിടെ ഞങ്ങളെ മേൽനോട്ടത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അംഗം കേസാട്ടോ അതിനുള്ള. പക്ഷെ ഇവർക്ക് സേഫ്റ്റി ബെൽറ്റ് ആണ് സംഭവം ഇല്ലാ. ഇവരെ സേഫ്റ്റി ഇവരെ കൈക്കലാണ്. പക്ഷെ നമ്മളെ അത് ഒരിക്കലും ശരിയല്ല, അതൊരിക്കലും പാടില്ല. എന്തായാലും ജീവൻ ജീവല്ലേ. അല്ല എമ്മാര് ഹൈറ്റിന്റെ ഹൈറ്റ് ഹൈറ്റുമെന്നൊക്കെ സേഫ്റ്റി ബെൽറ്റ് ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമുള്ള കേസല്ലേ. പിന്നെ അല്ലാതെ പിന്നെന്താണ് ഇങ്ങനെ കെട്ടിയ സാധനം ആയതുകൊണ്ട് വലിയ റിസ്ക് ഉണ്ടല്ലോ. കൊത്തി പിടിച്ചാൽ ഒരു ഗ്യാപ്പ് ഇട്ടു, കൈ വിട്ടാ പോയി. അത് പറഞ്ഞാ മതി. അങ്ങനെ മക്കളെ അത് കണ്ടില്ല, നിങ്ങള് പില്ലറ് കണ്ട് കണ്ട് പൂതിട്ടൊക്കെ. ഇപ്പൊ അത് സംഭവം എന്തായാലും വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം എന്തായി എന്നുള്ള ഒരു ഐഡിയ കിട്ടൂല നിങ്ങക്ക്. ഇല്ല കിട്ടൂല. അപ്പൊ നമുക്ക് ഇനി വെട്ടപ്പാറിന്റെ അപ്ഡേറ്റ് ഒക്കെ തരാഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലി തന്നെ വിളിച്ചിട്ടില്ല ബാബാ. പിന്നെ കെടുക്കപ്പോറത്തില്ല. അപ്പൊ നമ്മളെ അന്ന് കൊണ്ടോട്ടി ഭാഗത്തേക്ക് അവിടെ പോയി അങ്ങ് കഴിഞ്ഞില്ല. അതിന് ശേഷമുള്ള വീഡിയോകൾ ഇപ്പടുന്നാണ്. നമ്മളെ സോൽമാണ്ട് രണ്ടത്താണി ലപുത്തുന്നാണി ഭാഗത്തേക്കാണ് നമ്മളെ ഇപ്രാവശ്യം വരുന്ന അപ്ഡേറ്റ് ഇല്ല. അതാണ്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മള് വെട്ടപ്പാറൊക്കെയാണ് വരാളെ. തീർച്ചയായിട്ടും നമ്മളെല്ലാ അപ്ഡേറ്റും പക്ഷെ വൈകിയാലും നമ്മള് വരും. അതെ, നമ്മള് എന്തായാലും നിർത്തിയിട്ടില്ല. ഇല്ല ലേറ്റായി വന്നാൽ നമ്മള് ലേറ്റസ്റ്റാ വരും. അപ്പൊ നമ്മള് പറഞ്ഞ 59 ഇവിടൊക്കെ പില്ലറ് എണ്ണം. 59 പണി തീർന്നിക്കണ്. 13 ഏകദേശം പണി ഉണ്ട് ഇനി നടക്കാൻ. നമ്മളെ ഇതിന്റെ അവസാനം കണ്ടു പറമ്പലങ്ങാടിന്ന് നമ്മളെ ചെറുസോല ഭാഗത്തേക്ക് വരുന്ന റോഡുണ്ട്, ഒരു പോക്കറ്റ് റോഡ്. പറമ്പലങ്ങാടിന്ന് ചെറുസോല ഭാഗം ഭയങ്കര കല്ലിട്ടുപാറ ആ ഭാഗം നമ്മൾ ഇത് പ്രദേശത്തുള്ള ആൾക്കാർക്ക് കണ്ടാൽ അറിയും. ആ റോഡിന്റെ ഭാഗത്താണ് നമ്മളെ ഈ റോഡ് വന്ന് അമരുന്നത് കേട്ടാ. നമ്മുടെ നീങ്ങാൻ പിന്നെ നമ്മളെ റോഡ് ഭൂമിക്ക് ഇറങ്ങി രണ്ടില്ല. ഈ പില്ലർ ലാസ്റ്റിങ് 2 മീറ്റർ ആയിട്ടുള്ളൂ. ചിലക്കൊന്നും തൊട്ടിട്ട് നിലം തൊടിക്കാതെ കൊടുത്തിട്ട് ഇവിടെ വന്നിട്ടാണ്, ഇവിടെ വന്ന് ഇറങ്ങി. അപ്പൊ നമ്മള് പറഞ്ഞ റോഡ് കാണുന്നതാണ് നമ്മുടെ ഈ ചെറിയൊരു പോക്കറ്റ് റോഡ്. ഇത് നമ്മളെ പാറമ്മൽ ഭാഗമാണ്. മണ്ണ് മൂടി വന്നപ്പോ കാണാൻ പറ്റില്ല. റോഡ് ഏകദേശം ഇവിടുന്ന് ഇപ്പൊ അമ്മാരിപ്പടിയൊക്കെ ഏകദേശം 2 കിലോമീറ്ററിന്റെ അടുത്തുണ്ടാവും ഏകദേശം കേട്ടാ. ഇനി മിന്നൽ വേഗത്തിലല്ലേ. അതല്ല ഇപ്പോ ഇനിയിപ്പോ ഇവിടെ പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഭൂമിയിലാണ്. അതെ, ഇവിടെ ഒക്കെ ഭൂമിയാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു തോട്, നല്ല വെള്ളം പോകാൻ ഡ്രെയിനേജ് മോഡൽ, നല്ല അണ്ടർപാസിന്റെ സ്റ്റൈലിൽ തന്നെ ഡ്രെയിനേജ് ഉണ്ടാക്കി. അതിന്റെ പണി എന്തായിരുന്നു പോയേക്കണേ, ആണ്ടൊന്ന് പോയേക്കണം. പിന്നെ അതെ, അല്ല അതിന്റെ അടുത്തേക്ക് പോയിട്ട് സംസാരിച്ചാൽ മതിയില്ല. വെറുതെ കളപ്പള വളപ്പള എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഒരു കളപ്പള ഉണ്ടായിക്കോട്ടെ. എല്ലാം തന്നെ തൊള്ളക്ക് ഗ്രീസ് ഇട്ട് അടക്കണം ചങ്ങ. അതിന്റെ കോടിയിട്ടേ സംസാരിച്ചിട്ട് ചെയിൻ പൊട്ടിയിരിക്കണ്. ചെയിനൊക്കെ ഉണ്ട് പൊട്ടിലെ തുടങ്ങിയിരിക്കണം. എന്താ പറയാ, അമ്മാര് കളകളല്ലേ, ഉള്ള കളകളാണ്. അപ്പോ ഇത് നമ്മളെ പാറമ്മല് കഴിഞ്ഞു. പാറമ്മല് പള്ളി കഴിഞ്ഞിട്ടുള്ള പാടത്തെത്തി. ഇനി ഇവിടുന്നാണ്ട് നമ്മളെ അമ്പലവട്ടം മമ്മാലിപ്പടി ഏരി എത്തി. മമ്മാലിപ്പടി അണ്ടർ പാടത്തേക്ക് ഇറങ്ങില്ല. അതെ, പിന്നെ നമ്മള് സന്തോഷട്ടനും പറഞ്ഞു നമ്മക്ക് ഇത് മൊത്തത്തിലൊരു അപ്ഡേറ്റ് തരണം. പിന്നെ പൊന്നാണിക്കാര് കുറച്ച് ആൾക്കാര് വേറെ പൊന്നാണിന്റാണ് ചോദിക്കണേ. ഇതാണ് നമ്മളെ ഡ്രെയിനേജ് വെള്ളം പോലെ അണ്ടർപാസിന്റെ ലുക്കിലുള്ള കോൺക്രീറ്റ് അല്ല വെള്ളമാണ് ഉള്ളില. അത് കഴിഞ്ഞ് ഭൂമിക്ക് ഇറങ്ങിയിട്ട് റോഡ് വീണ്ടും ഭൂമിക്ക് ഇറങ്ങി. അതെ, പിന്നെ നമുക്ക് ഇനി ഇവിടുന്ന് നമ്മളെ രണ്ടത്താണി വാര്യത്ത് ഭാഗത്തുനിന്ന് ഒരു തോട് വരുന്നുണ്ട്. നമ്മളെ മമ്മാലിപ്പടി ഭാഗത്തേക്ക് തന്നെ തോടിന്റെ ഭാഗത്ത് വീണ്ടും നമുക്കൊരു വാള് വരുന്നുണ്ട്. അന്ന് ഫുള്ള് വെള്ളമൊക്കെ നിറഞ്ഞൊരു ഭാഗമായതിലാ. വെള്ളം നിറഞ്ഞ കമ്പി അടക്ക കമ്പിക്കാകെ തുരുപിടിച്ചു തുരുപിടിച്ചിട്ടില്ല. പറഞ്ഞു നിക്കറിയാ. പിന്നെ അല്ലാതെ മറ്റോടത്തൊക്കെ തുരുമ്പിടിച്ച കമ്പിയല്ലേ. ആ അതെ. അപ്പൊ ഇതാണ് ആ തോടിന്റെ ഭാഗം. ഇവിടെയാണ് നമ്മളെ റോഡ് വരുന്നത്. ഇവിടുന്ന് ആ ഭൂമിയിൽ നിന്ന് നമ്മളെ ഇറങ്ങിയ ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു 500 മീറ്ററോളം ഉണ്ടാവും ഈ പാലത്തിന്റെ തിമ്മക്ക്. ഈ പാലം വാള് ഇത് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഇവിടുന്ന് വീണ്ടും ഭൂമിക്ക് തന്നെയാണ് ഇറങ്ങണില്ല റോഡ്. പിന്നെയും ഭൂമിക്ക്.
അപ്പൊ ഇവിടെ ഒരു എൽ ഡബ്ല്യു കളിയല്ല. അതെ, പിന്നെ പിന്നെ പ്രത്യേകിച്ച് വെള്ളം വർക്ക് എന്ന് പറഞ്ഞാല് മൂക്കപ്പം വെള്ളത്തിലാണ്. ഇത് ഫുള്ള് വെള്ളമാണ്, ചാടാൻ നിക്കണ്ട, ഫുള്ള് കമ്പിയാണ്, ഫുള്ള് കമ്പിയാണ് മക്കളെ. ഗ്രില്ലി ചിക്കൻ ഒക്കെ തോടൊന്നും സെറ്റൊക്കെ മാറ്റിക്കാണ്ട് കൊടുത്തതാണ് തോടിന്റെ ഭാഗം. അപ്പൊ തൽക്കാലമായിട്ട് ഒരു ഡിവിസൺ ഇനിയിപ്പോ പറഞ്ഞാൽ പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നും പിന്നെ നമ്മുടെ എടറിക്കോട് നിന്ന് തിരൂർ ഭാഗത്തേക്ക് പോണ റോഡ് ഉണ്ടല്ലോ, അവിടെ ഒരു എത്ര 12 ബീമുകൾ കുത്തി വെച്ചിട്ടുണ്ടല്ലേ. അവിടെ നമ്മള് മേൽക്ക് പാലാണല്ലേ വരണത്, കുന്തി പോണ ഭാഗല്ലേ. തീർച്ചയായിട്ടും അല്ലാതെ ഇതിന്റെ ഇടയിൽ വിവിധ കണ്ടില്ലങ്ങള്, ഇതൊക്കെ തരിശു ഭൂമിയാണ്, ഫുൾ പ്ലെയിൻ റോഡാലെ. ഇവിടുത്തെ പ്രത്യേകിച്ച് കണ്ട വലിയ സംഭവം. പിന്നെ കൗതുക എന്ന് പറഞ്ഞ നെല്ലൊക്കെ തുടങ്ങി, കൗതുക രണ്ടു മാസമായി. മീൻ പിടിച്ചാൽ ഉജ്ജാളൊക്കെ ഉണ്ടെങ്കിൽ അപ്പുറത്തപ്പുറത്തൊക്കെ പച്ചനാറൊക്കെ മണ്ണുനാറായില്ല. ആ അതെ, ഇതിന്റെ ഇടയിൽ ഇവിടെ ചക്രസൂസിന്റെ മത്സരം ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച, പക്ഷെ നമുക്ക് വരാൻ പറ്റിയില്ല. ആ ഒരുപാട് എന്താ സ്കൂളിന്റെ കീഴില് നമ്മള് വിദേശത്തായിരുന്നു. അതെ, പിന്നെ നമ്മളിവിടുന്ന് ഡാറിങ് ചെയ്ത ഭാഗം അറിയാണ്ട് നമ്മള് കാണിച്ചിരുന്ന ഭാഗമാണ്. പക്ഷെ നമ്മളിവിടെ പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളും നടന്നിട്ടില്ല. ഫ്ലൈറ്റ് ഇറക്കാന്ന് പറഞ്ഞു, ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടില്ല. ആ ഫ്ലൈറ്റ് എല്ലാം ഇറങ്ങണേ, ഇപ്പൊ ഇവിടെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യണേ. ഇപ്പൊ ഡ്രൈവിംഗ് പഠിച്ചാലും പഠിക്കലേ, പിന്നെ സുഖമാണ്. പ്രാർത്ഥിക്ക് പോയാൽ വെള്ളം കിട്ടും ചോദിച്ചു, പിന്നെ വണ്ടിക്ക് വല്ല കംപ്ലൈന്റ് പറ്റൂല, ക്ഷേത്രമേൽക്കൂല, ജീവൻ ബാക്കിട്ടു. ആ ജീവൻ ബാക്കിട്ടു, എന്നാലും ഒരു 10 താഴ്ചയിലേക്കാണ് പോകുന്നുള്ളു. എന്നാലും സ്ലോപ്പ് ആയതുകൊണ്ടേ ലെവലിൽ പോകും, അപ്പൊ ഡ്രൈവിംഗ് കുഴപ്പമില്ല. പിന്നെ നമ്മളെ ഡാറിങ്ങിന്റെ മെഷീൻ ഇവിടെ കൊടുന്നിട്ടേ. അപ്പൊ പിന്നെ നമ്മള് മമ്മാലി പടിക്ക് എത്തി ഏകദേശം ഒരു ബസ് പോണില്ല. ആ ബസ് പോണ ഭാഗ ബസ്സൊക്കെ എന്റെ ഫോണില് കാണോ? ആ ബസ് ഞാൻ കണ്ടേ. ഇജ്ജ് കാണുന്നുണ്ടല്ലേ, ഫോണില് കണ്ടില്ലേ. അതെ, അല്ല അത് പറയണേ, ഞാൻ ഇജ്ജ് എത്ര നല്ല ഫോണൊക്കെ ആയാ. അപ്പോ നമ്മള് ഇനി ആണ്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ ബാബാ. ഇല്ല, ഇവിടുന്ന് ഇതേ അവസ്ഥ. പിന്നെ നമ്മള് പറഞ്ഞില്ല 12 ഫില്ലർ കോൺക്രീറ്റ് ചെയ്ത് നിങ്ങള് കഴിഞ്ഞ മാസം വീഡിയോ കണ്ടാണ്, മമ്മാലിപ്പടിക്ക തിരു റോട്ടിലുള്ള ഓവർപാസിന്റെ ഭാഗം, ഓവർപാസ് മേലെ ഫ്ലൈ ഓവറില്ല. അതെ, അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകള്. അപ്പൊ ഈ കൊച്ചു വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. തീർച്ചയായിട്ടും പോവാനുള്ളത് സ്വാഗതന്മാരിൽ നിന്ന് രണ്ടത്താണിന്റെ അണ്ടർപാസിലാ. കൊച്ചു വീഡിയോ പറയല്ല, അതല്ല കുറ്റകടത്തോ കുറ്റകട എനിക്കറിയാ, വീഡിയോ അതല്ല. അത്രയും പില്ലർ കണ്ടു വന്നാണ് കൊച്ചു വീഡിയോ. പില്ലർ കണ്ട് അതില് 13 വീർക്കൂപ്പ മറ്റേ മേലത്തെ മേൽക്കുമ്പാരം പണി തുടങ്ങിയിരിക്കണേ. വട്ടപ്പാറ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളുടെ സ്പോട്ട് പറഞ്ഞു. പിന്നെ ബാബാ 13 വർക്ക് നടക്കാനുണ്ടല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണേ. ഞങ്ങൾ അടുത്ത പാർട്ട് വരുന്നത് മാനേജർക്ക് മുന്നേ രണ്ടാനിക്ക് അണ്ടർപാസ് രണ്ടാനിക്ക് എന്തായി കാത്തിരുന്നാലും നേരെ വണ്ടി ഡീസൽ ആണ്ടാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ.